ആമയണച്ചാന്തോട് വൃത്തിയാക്കുന്നതിനെ ചൊല്ലി പഴി ചാരുകയാണ് റെയിൽവേയും കോർപ്പറേഷനും. ഇതിന്റെ വസ്തുത മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പങ്കുവയ്ക്കുന്നു. വേസ്റ്റ് കളയാനുള്ള ഒരു മാർഗമില്ല. അവരെല്ലാം അത് അടുത്ത ഓടയിലേക്കാണ് കൊണ്ട് കളയുന്നത്. ഈവൻ കക്കൂസ് വേസ്റ്റ് പോലും അവിടെയാണ് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. അതാണ് ഇതിൽ കൂടിയൊക്കെ ഒഴുകുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഒഴുകി ചെന്ന് ചേരുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയാണ്. കാരണം തമ്പാനൂരിൽ നിന്നും പോയി മോസ്ക് ലൈൻ വഴി നമ്മുടെ ബസ് സ്റ്റേഷൻ കറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ ചെല്ലും. അതാണ് നമ്മുടെ വലിയ ബോട്ടിൽ നെക്ക്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നിരന്തരമായിട്ട് എല്ലാ വർഷവും നമ്മളത് ചെയ്യണം. ഇപ്പോൾ അവിടെ തർക്കം നടക്കുകയാണ്. ഇത് റെയിൽവേയുടെ ജോലിയാണോ കോർപ്പറേഷൻ്റെ ജോലിയാണോ? 2015 തർക്കം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നേരെ റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും സഹകരിച്ചു. റെയിൽവേയുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കി. അങ്ങനെ ഞങ്ങൾ അതവിടെ ചെയ്തു. 700 ലോഡ് മാലിന്യമാണ് അന്ന് അവിടെ നിന്ന് മാറ്റിയത്. കാരണം ഇത് നഗരസഭയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല. മേയർ വിളിച്ചാൽ DRM വരില്ല. കളക്ടർ വിളിച്ചാൽ പോലും ചിലപ്പോൾ DRM വരില്ല, വേറൊരു പ്രതിനിധി ആയിരിക്കും. ചീഫ് സെക്രട്ടറി വിളിച്ചാൽ അവർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ ഇത് കോർഡിനേറ്റ് ചെയ്യണം. കാരണം പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. റെയിൽവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, റോഡ്സ് ഉണ്ട്, പിന്നെ ഇറിഗേഷൻ മേജർ മൈനർ, പിന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വാട്ടർ അതോറിറ്റി, പിന്നെ കോർപ്പറേഷൻ. ഇവരെ എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ തന്നെയായിരിക്കണം. അത് പറ്റുമെങ്കിൽ അത് ചീഫ് സെക്രട്ടറി തന്നെയായിരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ.